ഫ്രണ്ട്സ്, വെൽക്കം ടു അലൈൻ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആകെ 3 ഇൻഗ്രീഡിയന്റ് മാത്രമാണ് ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത്. അതിൽ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ, ഈ ഒരു ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം സ്പൂണിന് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വാനില എസൻസ്. വാനില എസൻസ് കൂടി ചേർക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ചോക്ലേറ്റിന്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസിന്റെ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൗൾ, സ്റ്റീൽ ബൗളോ, പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം സ്റ്റീല് അല്ലെങ്കിൽ ഗ്ലാസ് ബൗള് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബൗൾ ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ബൗൾ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറും പൊടിച്ച പഞ്ചസാരയും ജസ്റ്റ് ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആ കൊക്കോ പൗഡറിനകത്ത് കട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറും പൊടിച്ച പഞ്ചസാരയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പൊടിച്ച പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇതിൽ ചൂടിലത്ത് വെക്കണ്ട, ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് തീ ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു നുള്ള് മീൻസ് ഒരു പൊടി എന്താണ് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ എടുത്ത ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആണ്. അതുകൊണ്ട് ഞാനൊരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊരു നമ്മൾക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു കണ്ടെയ്നർ പോലെയൊക്കെ അതിലോട്ട്. ഇപ്പോഴും ഞാനിവിടെ ഒരു അലുമിനിയം കണ്ടെയ്നർ ഒന്ന് ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മളുടെ ചോക്ലേറ്റിന്റെ ആ ഒരു മെൽറ്റ് മീൻസ് ഈ ഒരു എന്താണ് മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ നമ്മളുടെ ആ ഒരു മെൽറ്റ് ചെയ്തെടുത്ത കൊക്കോ പൗഡറും ഷുഗറും ബട്ടറും കൂടി ഒരു അലുമിനിയം കണ്ടെയ്നറിൽ എടുത്തു. അപ്പോൾ അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിനി ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്ലേറ്റ് 1 മണിക്കൂറൊക്കെ ആയപ്പോൾ 1/4 മണിക്കൂറൊക്കെ ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ഇതൊന്നെടുത്തു പുറത്തെടുത്തു. അപ്പം നോക്കിയാൽ നമ്മുടെ ചോക്ലേറ്റ് വിട്ടു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്നിട്ട് ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടിപൊളി ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് കേക്കിന് വേണ്ടിയിട്ടായതുകൊണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനിത് ഈ ഒരു ഷേപ്പിൽ എടുത്തതാണ്. അപ്പോൾ നമ്മൾക്കതിന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇത് ചേർക്കാത്തത് കൊണ്ട് 10 മിനിറ്റ് കൂടുതൽ ഈ ഒരു ചൂട് സമയത്ത് ഇത് പുറത്തിരിക്കത്തില്ല. അപ്പം നമ്മൾ അധിക സമയം അത് പുറത്ത് വയ്ക്കാതെ വേഗം ഉപയോഗിച്ചിട്ട് ഒരു മാസത്തോളം നമ്മൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട, നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് 1 മന്തോളം നമ്മൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ഒക്കെ നിങ്ങൾ അറിയിക്കണം. താങ്ക് യു.